നിങ്ങൾ പോലീസുകാർക്ക് ആവശ്യമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ആദ്യം നിങ്ങൾ അന്നേനെ വിളിക്കേ. എസ് പി സാർ വളരെ സീരിയസ് ആണല്ലോ. ശ്രീനി, ഒരു ജ്യൂസ് പറയടാ. അവിടെ ഇരിക്കാം സാർ. ഞാൻ നിങ്ങളുടെ ജ്യൂസ് കുടിക്കാനൊന്നുമല്ല വന്നത്. ആദ്യം നിങ്ങളുടെ അനിയനെ കൊണ്ട് വിളിക്കുക. സാറ് ആദ്യമായിട്ട് എന്റെ വീട്ടിൽ വരുന്നല്ലേ. ആ എന്താ ഇത്ര തിടുക്കം? ജ്യൂസ് എവിടെ? ആ എനിക്ക് എന്താ തിടുക്കം, കൊടുക്കണ്ടവര് കൊടുത്തോളും. എടുത്തോളൂ സാർ. സാറോ? എടുത്തോളൂ. എന്റെ വീടുമായിട്ട് ബന്ധമില്ലാത്തൊരു സാറെന്നല്ലേ വിളിക്കണ്ടേ? അതാ അവള് ചെയ്തത്. അവൾ അങ്ങനെ തന്നെ വിളിക്കുന്നത്. എന്നാ സാറിന് പറഞ്ഞൂടെ, എന്റെ മകളും നിന്റെ അനിയനും പ്രേമത്തിലാണ്. അവരുടെ കല്യാണം നടത്തി കൊടുത്താൽ അത് നന്നായിരിക്കുമെന്ന്. പ്രേമിക്കുന്നു എന്നറിഞ്ഞത് ഇപ്പോഴാണല്ലോ. നിങ്ങൾ സമ്മതിച്ച നിലയ്ക്ക് ഇനി വിവാഹം. വിവാഹോ? അതിനാര സമ്മതിച്ചു? ഇയാള് സമ്മതിച്ചല്ലോ. ഇയാൾ ആരാ സമ്മതിക്കാൻ? അതിനു മുമ്പ് അവിടെ സമ്മതിക്കണം. അവിടെ ആര്? ഇയാളുടെ ഡിയറസ്റ്റ് അനിയത്തി. ഹലോ, കാര്യങ്ങളൊക്കെ ചേട്ടൻ പറയും. ആ എന്താടാ, നിനക്ക് തന്നെ പറഞ്ഞൂടെ, എന്നെ കൊണ്ട് പറയിപ്പിക്കണോ? അതണ്ണാ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും അധികപ്പെട്ടായാലോ? ആ ശരി ശരി, തീരുമാനിച്ചടി. എന്നെ ദേഷ്യം പിടിപ്പിച്ചാലുണ്ടല്ലോ, ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് കഴിഞ്ഞു. തമാശ വിടുമോളെ, നിനക്ക് എപ്പ സൗകര്യം അപ്പ ശുഭലഗ്നം, അപ്പ തന്നെ മുഹൂർത്തം. മോളെ, ചിറ്റമ്മ കൂടി വിളിച്ചോ. നേരത്തെ വിളിച്ചു കഴിഞ്ഞു. വളരെ സന്തോഷം. ചിത്ര ചിത്ര ചിത്ര, എന്നടുത്ത് കറക്കട്ടെ. ഈ ആനന്ദം ഞാൻ നിന്നോട് പിന്നെ എങ്ങനെയാ പ്രകടിപ്പിക്കണ്ടേ? എന്നാലും കൊല്ലും ഞാൻ. നിങ്ങള് പ്രേമിക്കുന്നത് എന്നെയല്ല, എന്റെ വയറ്റില് വളരുന്ന നമ്മുടെ കുഞ്ഞിനെയാ. ഞാൻ ശ്രീനി. എന്താ, എന്ത് പറ്റി? ആടാ, പെങ്ങള് വരുന്നുണ്ട്. ഈ വീട്ടിലൊരു ബ്ലേഡ് പോലും കാണാൻ പാടില്ല. ശരി. എടാ, ഈ കാടും പടലും ഒക്കെ പഠിച്ചു കളാ. പോ 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 പോ. താടി പോയത് സാരമില്ല, എന്റെ മീശ മാത്രം അവിടെ ഇരുന്നോട്ടെ ചേട്ടാ. ക്ഷമിക്കടാ, അനിയത്തിക്ക് വേണ്ടി ഞാൻ നിങ്ങളെയൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഈ ഗ്രാമത്തിന് വേണ്ടി ജീവിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിതം ബലിയർപ്പിക്കാൻ വരെ തയ്യാറാണ്. ചേച്ചിയുടെ കൂടെ ചിറ്റയും വരുന്നുണ്ടോ? ചെറുപ്പത്തിലെ ചിറ്റ നമ്മളെ വിട്ടുപോയതല്ലേ. ചിറ്റ ഇപ്പൊ വിളിച്ചില്ലെങ്കിൽ ശരിയാവില്ല. ഇതുപോലൊരു അവസരം പിന്നീട് ഉണ്ടായെന്ന് വരില്ല. സത്യ, സുഖാണല്ലോ. ചിറ്റ വന്നിട്ടില്ലേ? വരൂ ചിറ്റേ. ചിറ്റ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാം, എന്നെ മാത്രം കെട്ടിച്ചയച്ചാ മതിയോ ഇയാൾക്ക് വേണ്ടേ? അതല്ലടാ, നീ ഒരു ഡോക്ടറല്ലേ, നിനക്കൊരു ഡോക്ടറെ കിട്ടാൻ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ടാ. ഇതെന്താ, ഇവൻ ഗുണ്ടായി പോയല്ലോ. ഇവിടെയൊക്കെ ആകെ മാറിപ്പോയല്ലോ. എന്റെ മനസ്സിൽ ഇപ്പോഴാ പഴയ ഓർമ്മകളാ. നമ്മുടെ കാര്യങ്ങളൊന്നും പെങ്ങൾക്ക് അറിയില്ലെന്ന് തോന്നുന്നു. എന്തുപറ്റി? ഞാൻ പറഞ്ഞ തെറ്റിപ്പോയോ? എന്തുപറ്റി? വാമോളെ, ഞാൻ വരില്ല. എന്താ, എന്തുപറ്റി? ആരതില്ലാതെ ഞാൻ എങ്ങനെ അകത്തേക്ക് കയറുന്നേ? വന്നല്ലോ സത്യ. ഹായ്. ആരത് എടുക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട്. അല്ല എടുത്തി, ഇപ്പൊ ഏട്ടത്തി ചേട്ടനെ പറ്റിയാണോ വർണ്ണിക്കുന്നത്, അതോ ചേട്ടൻ ഏട്ടത്തിയെ പറ്റിയാണോ വർണ്ണിക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടില്ലേ മോളെ, ഈ വീട്ടിൽ നിന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് സ്ഥാനം. ഏട്ടാ. എന്താ മോളെ? ഏട്ടൻ അച്ഛനാകാൻ പോകുന്ന സന്തോഷത്തിലല്ലേ നമ്മൾ? അതിന് അതിനെന്താണെന്നോ, പിറക്കാൻ പോകുന്നത് നമ്മുടെ അച്ഛനാണോ അമ്മയാണോ? വെറുതെ വാച കടിച്ചാ പോരാ, ഡോക്ടറല്ലേ നീ, നീ തന്നെ നോക്കിക്കൊണ്ടോ. അതേ എടുത്തി, ഞാൻ തന്നെ നോക്കുന്നേ. വാ, സൂപ്പർ ആയിരിക്കുന്നു ഏട്ടാ, വളരെ ഭംഗിയായിട്ടുണ്ട്. എല്ലാം നിന്റെ ചേട്ടന്റെ ഐഡിയ. ഇത് നിന്റെ ചേച്ചി ഗർഭിണിയല്ലേ? ഗർഭിണികൾ പേടിക്കാതിരിക്കാൻ വേണ്ടി ഇരുമ്പ് വെക്കണമെന്ന് പറയാറുണ്ട്. അതാ പണ്ടുള്ളവർ തുടങ്ങി വെച്ചതാ ഒരു ചടങ്ങ്. ഇരുമ്പ് തലക്കടി വെച്ചോണ്ടിടന്ന് തുടങ്ങിയ പേടി സ്വപ്നം കാണില്ലെന്നാ. ഓ, എന്തായാലും ശരി, അതെടുത്ത് പുറത്തു കളാ. ശരി, ഓക്കെ, ഇപ്പൊ സന്തോഷമായല്ലോ. സത്യ, അവിടെ നിക്കടി. അതെങ്ങനെ ഇവിടെ വന്നേ? ഒരു കുത്തുവെച്ചോ, എല്ലാം കളഞ്ഞു. അത്യാവശ്യത്തിന് ഒരു കത്തിയെങ്കിലും വേണ്ടെന്ന് കരുതി ഞാൻ എടുത്ത് മാറ്റി വെച്ചതാ. കുറങ്ങ, ഇത് കത്തിയല്ലേ. ഇത്തവണയും ടെൻഡർ നമുക്ക് കിട്ടി. വീരയും പെങ്ങളും അമ്പലത്തിലുണ്ട്. ഇപ്പൊ ചെന്നാ നമുക്ക് അവനെ പൂട്ടാം. ഇനി ഇതിലും വലിയ ചാൻസ് കിട്ടില്ല.
ഇറങ്ങുമോടെ. ഇത് വാങ്ങി അകത്ത് കൊണ്ടുപോയി അഭിഷേകം ചെയ്ത് അനിയത്തിന്റെ കയ്യിൽ കൊടുത്ത് അങ്ങോട്ട് കൊടുപ്പിക്കെ. ആയിക്കോട്ടെ മോളെ, തന്നോളൂ. തിരുമേനി, അഭിഷേകത്തിന് എത്ര സമയം എടുക്കും? അധികം താമസിക്കത്തില്ല. എന്താ പുറത്ത് ആളുണ്ടോ? അവിടെ കണ്ടില്ലേ? ഞാൻ കണ്ടു, പോയി അവരുടെ കാര്യം നോക്ക്. ഓം വിഘ്നേശ്വരായ നമഃ. എല്ലാവരെയും ശരിപ്പെടുത്തിയോ? നീ എന്താ വിചാരിച്ചേ? എടാ കള്ള കഴുവറി, നിനക്ക് ഇവിടെ കേറി വരാൻ എങ്ങനെ ധൈര്യം വന്നു? പറയടാ, നിന്നെ ഞാനിപ്പോ എന്താ മോളെ? എന്താ മോളെ, എന്ത് പറ്റി? ഈ കൊച്ചേട്ട് എന്താ ചെയ്തെന്നറിയോ? ഈ വീട്ടിൽ എന്ത് നടക്കരുതെന്ന് വിചാരിച്ചു, അതാ നടന്നത്. രക്തം ഒഴുകുന്നത് വരെ അടിച്ചു. എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ. ഏട്ടനെ കണ്ടില്ലേ, എത്ര ശാന്തനാ. കൊച്ചേട്ടൻ എങ്ങനെയായി പോയല്ലോ. ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല, ഞാൻ പോവാ. മോളെ, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, എന്നെ വിശ്വാസമില്ലേ? എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യ്. കൊച്ചു പിള്ളേരെ പോലെ ആയാലും ഏട്ടനാണെങ്കിൽ സാരമില്ല, ഇത് അനിയനല്ലേ. കുറ്റം ചെയ്തവർ സ്വയം സത്യം ചെയ്തിട്ട് കാര്യമില്ല. ഏട്ടനെ തലയിൽ തൊട്ട് സത്യം ചെയ്യണം. സംശയിക്കണ്ട, ചെയ്യ. സത്യ, ഇനി ടെൻഷൻ വേണ്ട, എന്നെ തൊട്ട് സത്യം ചെയ്തില്ലേ. ഇനി ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ വാക്കുതരാം. ഇനി ഒന്ന് ചിരിച്ചേ, ഒന്ന് ചിരിച്ചേ. വാ എന്റെ പൊന്നാങ്ങളെ. ചിത്ര, നീ എന്തേ കാണിച്ചേ? എനിക്ക് എന്ത് സംഭവിച്ചോട്ടെ, എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ആയാ ഞാൻ ജീവിച്ചിരിക്കില്ല. ഞാൻ എത്ര ഭാഗ്യവാനാണ്.